വൈകുന്നേരം നല്ല കഷ്ടപ്പാടായിരുന്നല്ലേ? ഓ, എനിക്കിപ്പ കഷ്ടപ്പാടൊന്നും അറിയത്തില്ലാത്ത അവസ്ഥയാണ്. മാഡം വേണ്ട, സെലേന അത് മതി. എന്നിട്ട് ഞാൻ അടുത്തുള്ളപ്പോ ഭയങ്കര രസമാണ്. സെലേന എന്നുള്ള പേര് തന്നെ എന്നാ ഭംഗിയ. എന്റെ മമ്മിയുടെ പേരായത്. എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു തന്നെ പോലെ ഒരാള്. അയാളാ എനിക്ക് ഈ പേരിന്റെ കഥയൊക്കെ പറഞ്ഞു തന്നത്. സെലേന എന്ന് പറഞ്ഞ യവനരുടെ ദേവതയാണ്, ചന്ദ്രദേവത. അങ്ങനെയാണെങ്കിൽ മമ്മി അറിഞ്ഞിട്ട പേരാ. നോക്കി, ആകാശത്തൊരു റാണിയെ പോലെ സൂചിച്ച് അങ്ങ് നിക്കല്ലേ അവള്. സംഭവം ഇവിടെ നോക്കുമ്പോ റാണിയാണ് സൂചിച്ച് നിക്കാന്നൊക്കെ തോന്നും. അടുത്ത് വന്നാലേ സത്യം എന്താണെന്ന് മനസ്സിലാവും. എന്നാ ശൂന്യതയിൽ അങ്ങനെ ഒറ്റപ്പെട്ട് നിക്കല്ലേ, കൊറേ നീറുന്ന മുറിവുകളൊക്കെ ആയിട്ട്. അതിനെ രാജാവ് വീണു പോയതുകൊണ്ടാണോ ഒറ്റപ്പെട്ട് നിക്കാന്നൊക്കെ പറയുന്നേ? അച്ഛനെയാണോ ബലരാജാവ് എന്ന് ഉദ്ദേശിച്ചത്? അറവീടന്മാരൊക്കെ രാജാക്കന്മാരെ പോലെ അടിച്ചൊതുക്കി ഭരിക്കുന്നവരാണെന്ന് നാട്ടിൽ പറഞ്ഞേക്കുന്നത്. ഒരു മാസം മുമ്പ് വരെ എന്റെ ദേഹത്തൊക്കെ പാടുകൾ കാണായിരുന്നു അങ്ങേരുടെ ഭരണത്തിന്റെ. ചെയ്യുമെന്നോ? അങ്ങേരുടെ പേക്കൂത്തില്ലാത്ത ദിവസങ്ങളില്ലായിരുന്നു. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. തനിക്കറിയോ, ഒരു ഗെയിമിന് തോറ്റു കൊടുത്തില്ലെങ്കിൽ പോലും ഇവിടെ ഭൂകമ്പായിരിക്കും. ചുമ്മാ അനുഭവിക്കുന്നു. ആരനുഭവിക്കുന്നു? അനുഭവിക്കുന്നൊക്കെ ഞാനല്ലേ. എനിക്കല്ലേ ഇതൊന്നും ഇവിടെ പറയാൻ പോലും ആരുമില്ലാത്തത്. അങ്ങനൊന്നും പറയല്ലേ. പിന്നെ ഒരു റാണിയാകുമ്പോ ഒരു കാലാളെങ്കിലും കൂടെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? എങ്കിൽ ഞാൻ ഡിന്നർ റെഡിയാക്കിട്ട് വരാം. ഡിന്നറിന് എന്താ വേണ്ടത് തനിക്ക്? ഇന്നലെ അഞ്ചിന്റെ സമയത്ത് എന്തോ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. അതെയോ? എന്നാ എന്റെ മനസ്സ് മാറുന്നതിന് മുമ്പേ അതങ്ങെടുത്തോ.
ബാങ്ക് വെച്ചിട്ട് സാറേ കഴിഞ്ഞ ഒരു ലോൺ എടുത്ത്. ഒരു മാസത്തിൻ്റെ കാര്യം ഉണ്ടാകത്തുള്ളൂ. അതെല്ലാം നടക്കല്ലേ. ശരി എന്നാ. ശരി, ഒന്നുമില്ല. എന്താ കാര്യം? ഒന്നുമില്ലെന്നേ. ഏയ്, എന്നോട് കള്ളം പറയണ്ട. ജിജിയായിട്ട് വഴക്കിട്ടോ. ഏ, ഒന്നുമില്ല. നമ്മുടെ കാര്യം അറിഞ്ഞോ ആരെങ്കിലും? ഏ, ഇല്ല. ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ കാശിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഞാനും ജോബിഷും കൂടെ ഒരു പ്ലാൻ ഇട്ടായിരുന്നു. എൻ്റെ ചേട്ടനൊരു മൂന്നാല് കൊല്ലം കൂടി ഗൾഫിൽ നിന്ന് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് സ്വർണം കൊണ്ടുവരാനുള്ള ഒരു പരിപാടി. എയർപോർട്ടിൽ നിന്ന് കടന്നു പോന്നു, പക്ഷെ വഴി വെച്ച് സ്ക്വാഡ് പൊക്കി. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോയത്? ഞാൻ ഇസ്രായേലിൽ പോകാൻ കുറച്ച് പൈസ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാ. പലരെയും വിളിച്ചു നോക്കുന്നുണ്ട്. 4 ലക്ഷം രൂപ വേണം ചേട്ടനെ പിറക്കാൻ. വ്യക്തമായിട്ട് പറ. 4 ആണോ 5 ആണോ? 4 ലക്ഷം രൂപ അതിൻ്റെ ഫൈൻ. പിന്നെ ഈ കിമ്പളും എല്ലാം കൂടെ 1 രൂപ 1 രൂപ ആയിരിക്കും. ഇത്രയും പൈസ ഞാൻ ഇവിടെ പോയി ഉണ്ടാക്കുന്നു. രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാ. ഏയ്, തൽക്കാലം ബെല്ല് ഇതൊക്കെ കളഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലും. നമുക്ക് വഴി ഉണ്ടാക്കാന്നേ. ചെല്ല. സോറി, സന്തോഷം വന്നിട്ട്. സന്തോഷമൊക്കെ പിന്നെ.